നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. റണ്ണൊഴുകാൻ മടിയുള്ള എഗ്ന സ്റ്റേഡിയത്തിൽ അവർ മൂന്ന് പേർ മികച്ച കോൺട്രിബ്യൂഷൻ നൽകിയപ്പോൾ ELSG 9 സ്കോറിലേക്ക് തന്നെയാണ് പോയിരിക്കുന്നത്. അതെ, 199 റൺസിലേക്ക് അവരെത്തിയത് ക്വിൻ്റൻ ഡീകോക്ക്, നിക്കോളാസ് പൂടൻ, ക്രുണാൽ പാണ്ഡ്യ എന്നിവരുടെ മികച്ച ബാറ്റിംഗ് പ്രകടനത്തിൻ്റെ ബലത്തിലാണ്. ടോസ് ലഭിച്ച ELSG ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. QDK-യും KL രാഹുലും ചേർന്നുകൊണ്ടാണ് ഓപ്പണിംഗ്. പക്ഷേ രാഹുലിന് അധികമൊന്നും കോൺട്രിബ്യൂഷൻ നൽകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മടങ്ങുമ്പോൾ സ്കോർ കാർഡിൽ 39 റൺസായിരുന്നു. 9 പന്തുകൾ നേരിട്ട രാഹുലെ 15 റൺസ് എടുത്ത് മടങ്ങി. പിന്നെ QDK-ക്കൊപ്പം ദേവദത്ത് പടിക്കൽ, പക്ഷേ പടിക്കലിൻ്റെ സംഭാവന 9 റൺസിൽ ഒതുങ്ങുന്നു. സ്റ്റോയിനിസ് 12 പന്തുകൾ നേരിട്ട് 19 റൺസ്. അതിനുശേഷം QDK-യും നിക്കോളാസ് പൂറനും ഒരുമിക്കുന്നു. അവർ മികച്ച രൂപത്തിലാണ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ സ്ട്രാറ്റജിക് ടൈം ഔട്ടിന് തൊട്ടു പിന്നാലെ QDK മടങ്ങി. 38 പന്തുകൾ നേരിട്ട് അദ്ദേഹം 5-4 2-6 അടക്കം 54 റൺസ് അടിച്ച് കഴിഞ്ഞിരുന്നു. നിക്കോളാസ് പൂറന് കൂട്ടായിട്ട് ബദോനി എത്തുന്നു. പക്ഷേ പൂറൻ പിന്നീട് 146 ടീമിൻ്റെ സ്കോർ എത്തി നിൽക്കവേ മടങ്ങുന്നു. 21 പന്തുകളിൽ നിന്ന് 3-4 3-6 അടിച്ച് അദ്ദേഹം കാഗിസോ റബാദയുടെ പന്തിൽ പ്ലേഡൗൺ ആകുമ്പോഴേക്കും 42 റൺസ് കുറിച്ച് കഴിഞ്ഞിരുന്നു. ബഡോനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, 8 റൺസുമായിട്ട് മടങ്ങി. അതേസമയം ക്രുണാൽ പാണ്ഡ്യ മിന്നുന്ന പ്രകടനമാണ് അദ്ദേഹം നടത്തിയത്. 22 പന്തുകളിൽ നിന്ന് 4-4 2-6 അടക്കം അദ്ദേഹം 43 റൺസുമായിട്ട് പുറത്താകുന്നു. അവസാനത്തെ ഓവറിൽ ഹർഷൽ പട്ടേൽ 8 റൺസ് മാത്രമാണ് വിട്ടുകൊടുത്ത്. അദ്ദേഹം മികച്ച രൂപത്തിൽ കാര്യം കൈകാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ 200 മുകളിലുള്ള ഒരു സ്കോറിലേക്ക് ELSG പോകുമായിരുന്നു. ഏതായാലും ELSG ഇപ്പോൾ നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 199 റൺസാണ് എടുത്തത്. സാംകറിൻ്റെ ബോളിംഗ് എടുത്ത് പറയണം, അദ്ദേഹം 28 റൺസിന് 3 വിക്കറ്റുകൾ എടുത്തു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഹാട്രിക് ബോൾ അടക്കം എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അർഷ്ദീപ് സിംഗിന് 2 വിക്കറ്റുകളാണ് ലഭിച്ചത്. എന്തായാലും 199 ഏക്നാ സ്റ്റേഡിയത്തിൽ അതൊരു വലിയ സ്കോർ തന്നെയാണ്. എങ്ങനെയായിരിക്കും PBKS മറുപടി കാത്തിരുന്ന് കാണാം. വീഡിയോ സനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.